ഓം ശ്രീ സായിരാം. ബാംഗ്ലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് തുങ്കൂർ. അവിടെ ഒരു വലിയ മാർബിൾ പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ ഉടമ ഭഗവാനെ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിലേക്ക് ക്ഷണിച്ചു. ഭഗവാനെത്തി. മനോഹരമായിരുന്നു അവരുടെ കൂറ്റൻ ഓഫീസ്. അതിനകത്തെ ഏറ്റവും വലിയ ഹോളിൽ സ്വാമിക്കുള്ള ഇരിപ്പിടം ഒരുക്കിയിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ വന്നിട്ടുണ്ട്. അവരിൽ പലരും ഈ കമ്പനിയുടെ ഡയറക്ടർമാരുമാണ്. ഭഗവാനൊപ്പം ഉണ്ടായിരുന്ന പ്രൊഫസർ അനുകുമാർ ഭഗവാൻ ആതിഥേയർക്കൊപ്പം ഇരിക്കുന്ന മുറിയിൽ നിന്നും പുറത്തിറങ്ങി. പക്ഷെ അധികം സ്വാമി കാണത്തക്ക വിധത്തിൽ വാതിലിനപ്പുറം നിന്നു. സ്വാമി വിളിച്ചാൽ വേഗം ചെല്ലാമല്ലോ എന്ന് മാത്രം കരുതി. അവർക്കൊപ്പം നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നുകയും ചെയ്തു. ഇത്രയും ഉന്നത പങ്കെടുത്ത മീറ്റിങ്ങിൽ താൻ മാറി നിൽക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം കരുതി. ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. അവരോടൊക്കെ സ്വാമി സംസാരിക്കുന്നു, തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നു. ഇതെല്ലാം പ്രൊഫസർ ശ്രദ്ധിച്ചു. സ്വാമി എങ്ങനെ ഈ ഭാഷയിലൊക്കെ ഇവരോട് സംസാരിക്കുന്നു എന്ന് അദ്ദേഹം അത്ഭുതം കൊള്ളുകയും ചെയ്തു. മീറ്റിംഗ് തീരാറായപ്പോൾ സ്വാമി പ്രൊഫസറെ അകത്തേക്ക് വിളിച്ചു. അദ്ദേഹം ചെന്നു. ഭഗവാൻ പുഞ്ചിരിയോടെ അരുളി, എനിക്കെല്ലാ ഭാഷകളും അറിയാം, സംസാരിക്കാനും കഴിയും. എനിക്കിതൊക്കെ അറിയാമെന്ന് നിനക്കറിയില്ലല്ലോ, നീ അത് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് കരുതിയാണ് നിന്നെ ഞാനിപ്പോൾ അകത്തേക്ക് വിളിച്ചത്. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.